സുഹൃത്തുക്കളെ, സെനി ഫ്രഞ്ച് ക്രിയേഷൻസിന്റെ ബാനറിൽ അവതരിപ്പിച്ച അരങ്ങുത്താളം അക്കരേക്ക് എന്ന സിനിമ 2000-ലേറെ പ്രേക്ഷകർ യൂട്യൂബിലൂടെ കണ്ടുകഴിഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ അതിൽ പങ്കെടുത്ത കലാകാരന്മാരെയും പ്രേക്ഷകരെയും അനുമോദിക്കുന്നതിനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത നോവലിസ്റ്റും സംവിധായകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ സാറാണ്. അധ്യക്ഷത വഹിക്കുന്നതിനായി സിനി ഫ്രഞ്ച് ക്രിയേഷൻസിന്റെ ചെയർമാനും കേരളത്തിലെ മികച്ച തുള്ളൽ കലാകാരനുമായ ശ്രീ കലാമണ്ഡലം പരമേശ്വരൻ ആശാനാണ്. നമ്മെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറും മികച്ച അഭിനേതാവുമായ ശ്രീ ജേക്കബ് സൈമൺ സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹനിറഞ്ഞ കലാസ്നേഹികളെ, സിനി ഫ്രണ്ട്സ് ക്രിയേഷന്റെ അഭിമുഖത്തിൽ ശ്രീ കാവിൽരാജ് രചനയും സംവിധാനവും നിർവഹിച്ച് നിർമ്മിച്ച ചലച്ചിത്രമാണ് അരങ്ങതാളം അക്കരയ്ക്ക്. ഇതെല്ലാം തികഞ്ഞ ഒരു ചലച്ചിത്രമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ കലയ്ക്കും കലാകാരനും വേണ്ടി നിർമ്മിച്ച ഈ ചലച്ചിത്രം കുടുംബസമേതം എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചലച്ചിത്രമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഓട്ടൻ തുള്ളൽ എന്ന കല ഒരുവിധത്തിലും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആരും സമ്മതിക്കുന്നില്ല. കാരണം ഇത് വിമർശനത്തിൻ്റെ കലയാണ്. വിമർശകരെ ഭയപ്പെടുകയും വിമർശനത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ചലച്ചിത്രം നിർമ്മിച്ച് പ്രേക്ഷകരിലേ എത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം സ്മരിക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ യൂട്യൂബിൽ കൂടിയാണ് ഈ ചലച്ചിത്രം റിലീസ് ചെയ്തത്. കാരണം ഈ കോവിഡിൻ്റെ കാലത്ത് തിയേറ്ററുകളൊന്നും തുറന്നിരുന്നില്ല. എന്നാൽ യൂട്യൂബിൽ കൂടി ഏകദേശം 2000-ൽ പരം ആളുകൾ ഈ ചലച്ചിത്രം കാണുകയും ഞങ്ങൾ ആശംസകൾ അറിയിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ആശംസാ യോഗം കൂടുവാൻ തീരുമാനിച്ചത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രശസ്ത തുള്ളൽ കലാകാരൻ കലാമണ്ഡലം പരമേശ്വരൻ ആശാൻ അവർക്കാണ്. ഈ ചിത്രത്തിൻ്റെ പ്രചോദനവും ഇതിൻ്റെ എല്ലാ ഉപദേശങ്ങളും നൽകിയത് അദ്ദേഹമാണ്. ആദ്യോടന്തം എല്ലാവിധ സഹായക സഹകരണങ്ങളും നൽകുകയും ഒരു സുപ്രധാന റോളുകൾ ഏറ്റെടുക്കുകയും ചെയ്ത അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ടുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സുപ്രസിദ്ധ സാഹിത്യകാരനായ ശ്രീ സി രാധാകൃഷ്ണൻ അവർക്കാണ്. മലയാള സാഹിത്യത്തിൽ ശ്രീ സി രാധാകൃഷ്ണൻ അവർക്കെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും സുപരിചിതനും പ്രിയപ്പെട്ടതുമാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ സി രാധാകൃഷ്ണൻ അവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്നത് ശ്രീ കാവിൽരാജാണ്. ഒരുപക്ഷെ ശ്രീ കാവിൽരാജിൻ്റെ എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഗവേഷണ ത്വരതയും അദ്ദേഹത്തിൻ്റെ അധ്വാനം എല്ലാം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ചലച്ചിത്രം രൂപപ്പെടുമായിരുന്നില്ല. കലകൾക്ക് വേണ്ടി എന്ന് മാത്രം പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അതിശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് ഈ ചലച്ചിത്രം. അദ്ദേഹത്തെ ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ശ്രീ കലാമണ്ഡലം മോഹനകൃഷ്ണൻ അവർക്കാണ്. കലാമണ്ഡലത്തിലെ ഓട്ടംതുള്ളൽ വിഭാഗത്തിൻ്റെ തലവനും നല്ല ഒരു ഓട്ടംതുള്ളൽ വിദ്വാനുമായ അദ്ദേഹത്തെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സാദരം സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ചിത്രത്തിലെ പ്രമുഖ വേഷം ചെയ്യുകയും ഈ ചിത്രത്തിന് വേണ്ടി എല്ലാ ഓട്ടംതുള്ളലുകളും ഏറ്റവും നന്നായി അവതരിപ്പിക്കുകയും ചെയ്ത അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കുകയും ചെയ്ത കലാമണ്ഡൽ നന്ദകുമാറാണ് വേറൊരു ആശംസകൾ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ചലച്ചിത്രത്തിന് വേണ്ടി ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സുദർശനം സുകുമാരൻ സാർ, നല്ലൊരു സാഹിത്യകാരനും സധൈര്യം തൻ്റെ അഭിപ്രായം എവിടെയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ഈ
സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാൻ വന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രശസ്ത കവയിത്രിയും ചലച്ചിത്ര രചയിതാവും ഗസലുകൾ രചിച്ചിട്ടുള്ളതുമായ ശ്രീമതി ശശികല മേനോനാണ് വേറൊരു വ്യക്തിത്വം. നല്ലൊരു ആസ്വാദക കൂടിയായ ശ്രീമതി ശശികല മേനോനെ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചലച്ചിത്രത്തിൻ്റെ കോറിയോഗ്രാഫി ചെയ്യുകയും ഇതിൽ അഭിനയിക്കുകയും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്ത ശ്രീമതി ജയശ്രീ മനോഹറിനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മോഹിനിയാട്ടത്തിൽ ഫെല്ലോഷിപ്പ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെയാണ് ശ്രീമതി ജയശ്രീ മനോഹർ. അവർ നല്ല നൃത്തകാരി, നൃത്ത അധ്യാപികയും കൂടിയാണ്. സാഹിത്യ രചനയ്ക്ക് പുറമെ നല്ലൊരു ഗവേഷണങ്ങളും മോട്ടിവേഷണൽ ടോക്കുകൾ നടത്തുന്നതുമായ വ്യക്തിയാണ് ഡോക്ടർ ടി കെ പുഷ്കരൻ. ഈ ചലച്ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതായിരിക്കണമെന്ന് ഞങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ ഞങ്ങൾക്ക് എപ്പോഴും പ്രചോദനകരമായിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ലൊരു ട്രേഡ് യൂണിയൻ നേതാവും സാഹിത്യ ആസ്വാദകനുമായ ശ്രീ കിരീന്ദ്രബാബു ഗുരുവായൂർ ഇതിന് ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാല പെൻഷനേഴ്സ് യൂണിയൻ്റെ ഭാരവാഹി കൂടിയായ ശ്രീ ഗിരീന്ദ്രബാബുവിനെ സസ്നേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുപ്രസിദ്ധ ചിത്രകാരനും അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും സംഘാടകനും ഡോക്യുമെൻ്ററി സംവിധായകനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റലപ്പള്ളിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ വിവരണങ്ങൾ യഥാസമയങ്ങളിൽ നൽകുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്ത ശ്രീമതി സെറീന സുരേഷിനെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സർഗസ്വരം എന്ന സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സുഭാഷിതം എന്നൊരു പരിപാടി നടത്തുകയും വളരെയധികം പേർക്ക് സന്തോഷവും സമാധാനവും ആശ്വാസവും പ്രചോദനവും നൽകുന്ന ഈ പരിപാടി ഏറ്റവും ഭംഗിയായി നടത്തുന്ന ശ്രീമതി സരീന സുരേഷിനെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ആശംസിക്കേണ്ടത് ശ്രീ ഉണ്ണികൃഷ്ണൻ നെറ്റശ്ശേരിക്കാണ്. വളരെയധികം കാലം ഒരുമിച്ച് ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ സ്നേഹബന്ധത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ചലച്ചിത്രം. ഇതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുകയും അസിസ്റ്റൻ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ഒരു റോൾ അഭിനയിക്കുകയും ചെയ്ത ശ്രീ ഉണ്ണികൃഷ്ണൻ നെറ്റശ്ശേരിയെ ഏറ്റവും സ്നേഹപൂർവ്വം ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളും. ഈ ചലച്ചിത്രം കാണുകയും ആസ്വദിക്കുകയും ഞങ്ങളെ ആശംസകൾ അറിയുകയും ചെയ്ത ഓരോ പ്രേക്ഷകനെയും ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും ആദരവോടും കൂടിയാണ് സ്മരിക്കുന്നത്. അവരുടെ ആ സ്നേഹത്തിന്, അവരുടെ ഞങ്ങൾക്ക് നൽകിയ പ്രചോദനത്തിന് ഞങ്ങൾ എന്താണ് മറുപടി പറയേണ്ടത് ഞങ്ങൾക്കറിയില്ല. നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചലച്ചിത്രത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച വളരെയധികം പേരുണ്ട്. അരങ്ങത്ത് മണിയറയുമായി ഞങ്ങളോട് സഹകരിച്ച വളരെയധികം വ്യക്തികളുണ്ട്. അഭിനയിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ലൊക്കേഷനുകളെല്ലാം തരികയും മറ്റുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചെയ്ത വളരെയധികം പേരുണ്ട്. അവരെ ഓരോരുത്തരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസിൻ്റെ അരങ്ങൂത്താളം അക്കരേക്ക് എന്ന പ്രഥമ ചലച്ചിത്രം യൂട്യൂബിലൂടെ 2000-ൽ പരം പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞിരിക്കുന്ന ഈ അവസരം നമുക്ക് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. ആ നിമിഷങ്ങളിൽ പങ്കുചേർന്ന് നമ്മോടൊപ്പം നിന്ന് നമുക്ക് ഊർജം പകർന്നു തരുവാൻ സന്നദ്ധനായ പ്രശസ്ത നോവലിസ്റ്റും സംവിധായകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ സാറിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സാദരം സ്നേഹപൂർവം ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ നമസ്കാരം. ലോകത്തെ ബാധിക്കുന്ന മഹാമാരി ഇനിയെങ്കിലും വേഗം ശമിക്കുമാറാകട്ടെ.
നമുക്കിന്ന് ഈ മഹാമാരിക്കിടയിലും നല്ല കാര്യം ചെയ്ത കുറച്ച് പേരെ അനുമോദിക്കാനുണ്ട്. നല്ല കാര്യം എന്താണ് എന്നല്ലേ, വളരെയേറെ പ്രസക്തമായ സർഗഭാവനയുടെ നല്ല പ്രകടനമുള്ള ഒരു സിനിമ നിർമ്മിക്കാൻ കഴിഞ്ഞു കാവിൽ രാജനും കൂട്ടുകാർക്കും എന്നുള്ളതാണ് അത്. അരങ്ങുതാളം അക്കരയ്ക്ക് എന്ന ആ സിനിമ കേരളീയ ജീവിതത്തിൽ കലകളുടെ ചെറുതായി ചെറുതായി വരുന്ന സ്ഥാനത്തെ അടയാളപ്പെടുത്തുകയും അതിനോടനുബന്ധിച്ച വേദനകളെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇങ്ങനെയൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അത് ഈ കാലത്ത് ആളുകളെ കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സാഹസമാണ്. നമുക്കറിയാം, കാരണം ആളുകൾ അന്വേഷിക്കുന്നത് സൂപ്പർ സ്റ്റാറുകളുണ്ടോ, സ്റ്റണ്ടുണ്ടോ, സെക്സ് ഉണ്ടോ എന്നൊക്കെയാണ്. ഇതൊന്നുമില്ലാതെ കല മാത്രമുണ്ട് എന്ന് പറഞ്ഞാൽ കാണാൻ ആളുകൾ വളരെ കുറവായിരിക്കും. നിശ്ചയം ആ ഒരു പരിമിതിയെ അതിലംഘിച്ചുകൊണ്ട് ഇത് കാണാൻ ആളുണ്ടായി എന്നത് ഉണ്ടാക്കിയ ആ ഒഴിപ്പടിയുടെ സർഗചേതനയിൽ വേരൂന്നിയ നിലപാടിനെ തന്നെ തെളിവാണ്. ഒരു നല്ല കാര്യം ചൈതന്യമായി ചെയ്യുക എന്നുള്ളത്, സർഗഭാവനയോടെ ചെയ്യുക എന്നുള്ളത് പ്രയാസമായ ഒരു കടമ്പയാണ്. ആ കടമ്പ കടന്നിട്ടാണ് ഈ സിനിമ അക്കരയ്ക്ക് പോയിട്ടുള്ളത്. എന്തിൻ്റെ അക്കരയ്ക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പ്രയാസങ്ങളുടെ അക്കരയ്ക്ക് എന്ന്. പ്രയാസങ്ങളുടെ അക്കരയ്ക്ക് കടക്കാൻ ശീലിച്ച ഒരാളാണ് കാവിൽ രാജ എന്ന എൻ്റെ പ്രിയ സുഹൃത്ത്. ഈ എഴുത്തുകാരൻ ഒരുപാട് കാലമായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. ഞാനിവിടെയുണ്ട് എന്ന് ഒരിക്കലും വിളിച്ചു പറയാൻ ആഗ്രഹിക്കാത്ത ഇദ്ദേഹം അങ്ങനെ വിളിച്ചു പറയുന്ന കുറേ കൃതികൾ എഴുതിയിട്ടുണ്ട്. അറിയാവുന്നവർക്ക് അതറിയാം, അവരത് വായിക്കുന്നുണ്ട്. അതിനിടെയാണ് നാടകരംഗത്തും കലാരംഗത്തുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. അങ്ങനെയൊരു ഇടപെടലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കാണുന്ന ഇടപെടലിന് ഫലമുണ്ടായി എന്നുള്ളതും അത് കേരളീയ ജീവിതത്തിൽ സർഗാത്മകതയുടെ വേദനകളും ചോദനകളും അടയാളപ്പെടുത്തുന്നു എന്നുള്ളതും താളാത്മകമായി അത് ചെയ്തിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയങ്ങളായ കാര്യങ്ങളാണ്. എന്തുമാത്രം പ്രയാസങ്ങളാണ് ഒരു പാരമ്പര്യ കലാകാരൻ കേരളത്തിൽ ഈ കാലത്ത് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. നമുക്ക് അക്കാഡമികളുണ്ട്, മറ്റു വേദികളുണ്ട്, ദൃശ്യമാധ്യമങ്ങളുണ്ട്, സാമൂഹിക മാധ്യമങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായാലും നമ്മുടെ പാരമ്പര്യ കലാകാരൻ എന്ന ആൾക്ക് നിലനിൽക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ് ഉത്തരം. ഉദാഹരണത്തിന് കഥകളിയോ ഓട്ടംതുള്ളലോ ഒക്കെ പഠിച്ച ഒരാളുടെ കാര്യം എടുക്കുക. കഥകളി ഉദാഹരണം, ഒരു ആയുഷ്കാലത്തെ വിദ്യാഭ്യാസം വേണം അരങ്ങത്ത് ആദ്യമായൊന്ന് പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ആ പ്രത്യേകത ആഗ്രഹിക്കുന്ന ആൾക്ക്. അത് മുഴുവൻ കഴിഞ്ഞിട്ട് വേണം തൻ്റേതായ മനോധർമ്മം ഉപയോഗിച്ച് താൻ കലാകാരനാണ് എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ. ഈ ജീവിതകാലത്ത് മറ്റൊന്നും പഠിക്കാൻ നേരമില്ല. മറ്റു കുട്ടികൾ എൻജിനീയറിങ്ങോ മെഡിസിനോ ഒക്കെ പഠിക്കുമ്പോൾ ജീവിതത്തിൽ പിടിച്ചു കയറാനുള്ള എല്ലാ വഴികളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ കുട്ടി ഏതെങ്കിലും ഒരു ഓണങ്കറ മൂലയിലുള്ള ഒരു ചെറിയ നാട്ടിഗ്രഹത്തിൽ പ്രസിദ്ധനായ ഒരു ആശാന്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വളരെ കർക്കശമായ നിബന്ധനകളനുസരിച്ച് പഠിച്ച് ഈ ഉദ്യോഗത്തിനുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്ത് വന്നാൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്യാൻ അറിയില്ല, പഠിച്ചിട്ടില്ല. പഠിച്ച കാര്യമാകട്ടെ, ചെയ്യാൻ വേദിയില്ല. വേദി ഉണ്ടെങ്കിൽ തന്നെ പ്രതിഫലമില്ല, ജീവിതത്തിലെ മറ്റു സൗകര്യങ്ങളില്ല. ഇങ്ങനെ വരുമ്പോൾ പിന്നെ ആരാണെന്നാണ് ഇത് പഠിക്കാൻ പോവുക എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ആരെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ അത്ഭുതകരമായ കാര്യത്തിനുണ്ടാകുന്ന പരിണതികൾ, ദുഃഖങ്ങൾ, വേദനകൾ, യാതനകൾ ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തി നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ഒരു സിനിമയാണ് ഇത്. അത് ലോകം മുഴുവൻ കാണട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.
എല്ലാ പ്രവർത്തകർക്കും ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു, എല്ലാ ആദരങ്ങളും അർപ്പിക്കുന്നു. എല്ലാവർക്കും വീണ്ടും എൻ്റെ നമസ്കാരം. അധ്യക്ഷത വഹിക്കുന്ന ശ്രീ കലാമണ്ഡലം പരമേശ്വരൻ ആശാനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ അരങ്ങുതാളം അക്കരക്ക് എന്ന സിനിമയുടെ നമ്മുടെ കാവിൽ രാജ് സംവിധാനം ചെയ്തിട്ടുള്ള പടത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ പടം തികച്ചും ഒരു ആർട്ട് കലയാണ്. തുള്ളലിനെ കുറിച്ച് അറിയാത്തവർക്ക് ഒരു അറിവ് പകരുന്ന ഒരു ചിത്രമാണ് അരുവിതാളം അക്കരയ്ക്ക് എന്നുള്ള പടം. തുള്ളലിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട്: ഓട്ടംതുള്ളൽ, ശീതകന്തുള്ളൽ, പറയൻ തുള്ളൽ. ഇതെല്ലാം തന്നെ ഈ പടത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ട് കലാസ്ഥാപനങ്ങളുടെ ഒരു മത്സരം കൂടെ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. കലാകാരന്മാർക്ക് പൊതുവേ അസൂയ ഉണ്ടാവാറുണ്ട്. എന്നാലും ഈ രണ്ട് കലാസ്ഥാപനങ്ങളും തമ്മിലുള്ള ഒരു കലാ മത്സരമാണ് നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഒരു പാവപ്പെട്ട ബംഗാളി യുവാവിനെ തുള്ളൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കലാസ്നേഹി കൊച്ചുകുട്ടിനാശാൻ്റെ സമീപത്ത് എത്തി കൊണ്ടുവന്ന് അദ്ദേഹത്തെ തുള്ളൽ പഠിപ്പിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. കൊച്ചുകുട്ടിനാശാൻ വളരെ സ്നേഹത്തോടുകൂടിയും ആ പയ്യനെ വരവേൽക്കുകയും തുള്ളൽ പഠിപ്പിക്കാം എന്ന് നിൽക്കുകയുമാണ്. ഇന്ന് കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതിയില്ല, മതമില്ല, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഭാഷ ഇതൊന്നും ബാധകമല്ല. പഠിക്കാൻ താല്പര്യമുണ്ടോ അവർക്ക് പഠിക്കാം. അപ്പോൾ അവനെ കൊണ്ടുവന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെ അവനെ ഈ തുള്ളൽ അഭ്യസിപ്പിക്കുകയാണ്. തുള്ളൽ അഭ്യസിപ്പിച്ചു. അരങ്ങേറ്റത്തിൻ്റെ സമയമായി. ആ അരങ്ങേറ്റത്തിൻ്റെ സമയമായി ആ സമയത്താണ് ആ കുട്ടിയുടെ അമ്മ മരിച്ചു എന്നുള്ള ഒരു സങ്കട വാർത്ത അവിടെ അറിയുന്നത്. പക്ഷെ എന്നാലും ഈ സങ്കട വാർത്ത ആ തുള്ളൽ കലാകാരനായിട്ടുള്ള കുട്ടി അറിയിക്കാതെ തന്നെ വേദിയിൽ നിറഞ്ഞാടുകയാണ്. പിന്നീടാണ് അമ്മ മരിച്ചിട്ടുള്ള ആ സങ്കട വാർത്ത പയ്യനറിയുന്നത്. അതുപോലെ കലാകാരന്മാർക്ക് അങ്ങനെയാണ്. കാരണം എന്ത് തന്നെ സങ്കടമുണ്ടായാലും അത് പുറത്ത് കാണിക്കില്ല. അതാണ് കലാകാരൻ. അത് കഴിഞ്ഞാണ് നാട്ടിലേക്ക് പോയി വന്ന് വീണ്ടും കലാരംഗത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മുന്നേറുകയാണ്. തുള്ളൽ ത്രയമായിട്ടും അതുപോലെ തന്നെ സംഗീത കച്ചേരി, അതെ തുള്ളൽ പദക്കച്ചേരി എന്നിവയിലെല്ലാം ഒരു പരീക്ഷണം നടത്തി അദ്ദേഹം മുന്നേറുകയാണ്. വളരെ പിന്നെ വളരെ എന്താ പറയുക, കാവിൽ രാജ് സാറ് ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നിപ്പോൾ തുള്ളലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രതിസന്ധിയിൽ, എല്ലാം കൊണ്ടും പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതെല്ലാം അതിലെടുത്ത് കാണിക്കുന്നുണ്ട്. 18-ാം ശതകത്തിൽ തുള്ളൽ ഉണ്ടായതിനെക്കുറിച്ചും ചാക്യാരിൽ കൂത്തുനിന്ന് വന്നിട്ടുള്ള വിഭവത്തെക്കുറിച്ചുമെല്ലാം
ഈ നമ്മുടെ അക്കരയ്ക്ക് അരുങ്ങ് നാളെന്ന അക്കരയ്ക്ക് എന്നുള്ള പടത്തിൽ കൂടി നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. വളരെ ഇതിൻ്റെ അണിയറിവിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം എല്ലാവർക്കും കിട്ടിയ റോളുകൾ നല്ല വളരെ സത്യസന്ധമായിട്ടും അത് ജീവിക്കുന്ന മാതിരിയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ചെറിയൊരു ഭാഗമാണെങ്കിൽ തന്നെയും അതിൽ ഒരുപാട് കുട്ടികൾക്ക് ഒരവസരം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇത് അക്കരയ്ക്ക് മറുനാട് കടൽ കടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ളൊരു അവസരം കൂടി ഈ തുള്ളൽ കലാകാരന് ലഭിക്കുകയാണ്. അങ്ങനെയാണ് ഈ തുള്ളൽ കലാകാരൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ തുള്ളലിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് ഓട്ടം തുള്ളൽ, ശീതകം തുള്ളൽ, പറയം തുള്ളൽ, ഇതെല്ലാം ഇതിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കണം. തുള്ളൽ കാണുവാനും അതുപോലെ കേൾക്കുവാനും അതിനാണ് തുള്ളൽ പദക്കച്ചേരി എന്നുള്ള ഇതും കൂടെ ഒരു 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 പരീക്ഷണം കവിരാജ് അതിലെടുത്തുവിട്ടത്. എല്ലാം കൊണ്ടും ഒരു മികച്ച ഒരു സിനിമ തന്നെയാണ് ഇത് എന്ന് എനിക്ക് അഭിമാനപൂർവ്വം തന്നെ പറയാൻ സാധിക്കും. കാരണം ഇതിൽ അഭിനയിച്ചവരെല്ലാം തന്നെ പുതുമുകളാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇത് കൈകാര്യം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഇതുപോലെ തന്നെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് കവിൽരാജ് സംവിധായകൻ, അതുപോലെ തന്നെ അഭിനേതാക്കൾ, ക്യാമറാമാൻ എന്ന് വേണ്ട എല്ലാവർക്കും, ഇതിൽ ഒരാൾ മാത്രം വിചാരിച്ച ഈ പടം വിജയിക്കില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നന്ദി, നമസ്കാരം. 15 സാഹിത്യ കൃതികളും അത്രയും ഡോക്യുമെന്ററി സിനിമകളും ഏതാനും ഷോർട്ട് ഫിലിമുകളും സംവിധാനം ചെയ്ത അനുഭവ സമ്പത്തുമായാണ് ശ്രീ കാവിൽരാജ് അരങ്ങത്താളം അക്കരേക്ക് എന്ന മലയാള കുടുംബ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിനും നമ്മോടൊത്ത് പങ്കുവെക്കുവാൻ അനുഭവങ്ങളേറെയുണ്ടാവും. ശ്രീ കാവിൽരാജ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്കാരം. സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച അരുങ്ങുതാളം അക്കരയ്ക്ക് എന്ന ചലച്ചിത്രം യൂട്യൂബിലൂടെ 2000-ൽ പരം പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ പ്രേക്ഷകരെയും ഈ ചലച്ചിത്രത്തിൽ സഹകരിച്ച കലാകാരന്മാരെയും അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അനുമോദന സമ്മേളനം ചേരുകയാണ്. ഇതിൻ്റെ ചെയർമാൻ കലാമണ്ഡലം പരമേശ്വരൻ ആശാനും ഇതിൻ്റെ ഉദ്ഘാടകൻ പ്രശസ്ത നോവലിസ്റ്റും അതുപോലെ തന്നെ ചലച്ചിത്ര സംവിധായകനുമായ ശ്രീ സി രാധാകൃഷ്ണനുമാണ്. ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ജേക്കബ് സൈമണും അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരിയുമാണ്. ഇവരുടെയെല്ലാം സഹകരണത്തോടെ, മറ്റുള്ളവരുടെ സഹകരണം നേടിയെടുത്ത് ഈ ചലച്ചിത്രം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് ഏകദേശം 1 വർഷത്തോളം സമയമെടുത്തു. നമുക്കറിയാം, ഒരു ചലച്ചിത്രം ഇക്കാലത്ത്, പ്രത്യേകിച്ച് കാണികളില്ലാത്ത, തിയേറ്ററുകളില്ലാത്ത ഈ അവസരത്തിൽ ഒരു ചലച്ചിത്രം നിർമ്മിച്ച് പുറത്തിറക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ബാലികേറ മല തന്നെയാണ്. ഞങ്ങൾക്കറിയാം, എങ്കിലും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്നതിന് വേണ്ടി ഒരു ലോ ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതിനനുയോജ്യമായ കഥയും അതിനനുസരിച്ച കഥാപാത്രങ്ങളും അതിലുപരി അതിന് വേണ്ടതായ നടീനടന്മാരെയും കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. സാമ്പത്തികമായിട്ട് മറ്റാരുടെയും സഹകരണമില്ലാതെ, സഹായമില്ലാതെ, അതായത് ഒരു നിർമ്മാതാവിൻ്റെ സഹായമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നില്ല. ഇത്തരമൊരു ചിത്രം എടുക്കുന്നതിന് ഒരു സംവിധായകനെ സഹായിക്കാൻ ഒരു നിർമ്മാതാവും മുന്നോട്ട് വരികയില്ല എന്ന
യാഥാർത്ഥ്യവും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പ്രാഥമിക ചിലവുകൾക്കായി കയ്യിൽ നിന്നും എടുത്ത് എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ അവരവർക്ക് പറ്റുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ച് ഒരു ചലച്ചിത്രം പൂർത്തിയാക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഈ ചലച്ചിത്രത്തെക്കുറിച്ച് നമ്മുടെ പ്രശസ്ത ഉദ്ഘാടകനും അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷനും ഈ സംഘടനയുടെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹവും അതുപോലെ തന്നെ ആശംസാ പ്രസംഗങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്കൊക്കെ അറിയാം. ഈ ചലച്ചിത്രം കണ്ട് എല്ലാവരും കണ്ട് ആസ്വദിച്ച് പോരായ്മകൾ പലതുണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല, എങ്കിലും വലിയ പോരായ്മകളില്ലാതെ, കെട്ടുകാഴ്ചകളില്ലാതെ, സാമൂഹ്യപരമായ പശ്ചാത്തലത്തിൽ, അതും ഇതുവരെ അവതരിപ്പിക്കപ്പെടാത്ത തുള്ളൽ കലാപ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹത്തിൽ നിന്നും ആരംഭിച്ച് ആ കലയെ സ്നേഹിച്ച് ജീവിക്കുന്ന കലാകാരന്മാരുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമ്മുടെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ടായിരുന്നു. മാത്രമല്ല, അന്യദേശ തൊഴിലാളിയായി കേരളത്തിൽ വന്ന് ഒരു യുവാവ് ഇവിടുത്തെ തുള്ളൽ കല അഭ്യസിച്ച് മറ്റെതിർപ്പുകളെയെല്ലാം നേരിട്ടുകൊണ്ട് പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ തരണം ചെയ്ത് വിദേശങ്ങളിൽ പേരെടുക്കാനുള്ള ഒരു കഴിവ് നേടിയ കലാകാരനായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ മാറ്റുകയാണ് ഇതിലെ ആശാനും അതിനോടനുബന്ധിച്ചുള്ള മറ്റുള്ള സഹായികളും. അങ്ങനെ ഒരു കലാകാരനെ വാർത്തെടുക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാകുമെന്ന് നമുക്കറിയാം. മലയാളിയല്ലാത്ത ഒരു കലാകാരനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ മലയാളികൾക്ക് ഈ തുള്ളൽ കല അവരോട് തന്നെ പുച്ഛം കാണിക്കുന്ന സ്വഭാവക്കാരും നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും അതിനൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു ബംഗാളി യുവാവായ തുള്ളൽക്കാരനെ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. പ്രധാന തന്തു അതുതന്നെയാണ്. അതോടൊപ്പം ഈ ചലച്ചിത്രത്തിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാ കലാകാരന്മാരും അവരവരുടേതായ ഭാഗങ്ങൾ എന്റേതായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സഹകരിച്ച് തന്മയത്വത്തോടുകൂടി അവർ ആ കർമ്മം അനുഷ്ഠിച്ചു തന്നു എന്നുള്ളതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഈ ചിത്രത്തിന് വേണ്ടതായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കലാമണ്ഡലത്തിലെ കലാകാരന്മാരായ അധ്യാപകരും അതുപോലെ തന്നെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരന്മാരും എനിക്ക് മുൻകൂട്ടി അറിവ് തന്നിരുന്നു. ആ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചലച്ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള കവിതകളും എഴുതി ചേർത്തത്. സംവിധാനത്തിന് ഒരുങ്ങി മുന്നോട്ട് വന്നതും ആ ഒരു ഉറപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ചിത്രത്തിന് വലിയ പരിക്കുകളില്ലാതെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം യൂട്യൂബിലൂടെ 2000 പേർ കണ്ടുകഴിഞ്ഞു എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം യൂട്യൂബിനെ സംബന്ധിച്ചോളം 2000 എന്ന സംഖ്യ അത്ര വലുതല്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് അതൊരു വലിയ സംഖ്യ തന്നെയാണ്. 2000-ൽ പരം പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു, ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷം ഏറെയുണ്ട്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇത്തരം കലാമൂല്യമുള്ള ചിത്രങ്ങൾ, അതും ചലച്ചിത്ര രംഗത്തെ താരങ്ങളില്ലാതെ എടുക്കുന്ന ചിത്രങ്ങൾ നാം നിർമ്മിച്ചു കൊണ്ടുവരുമ്പോൾ അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു സ്ഥലവും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ്. അത്തരം ചലച്ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ കടുത്ത നിയന്ത്രണത്തിൽപ്പെട്ട് അതിനകത്ത് കടന്നുകൂടാൻ പറ്റാത്ത സാധ്യതയും ഇന്ന് നിലവിലുണ്ട്. അത് മറ്റൊരു കാര്യമാണ്, അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കഥ സംവിധാനം ചെയ്ത് ചലച്ചിത്രമാക്കി എടുക്കുവാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ.
താരങ്ങളെ ഉൾപ്പെടുത്തണമെങ്കിൽ ഇന്നത്തെ സ്ഥിതിക്ക് കോടികളുടെ അടുത്തേക്ക് നീങ്ങേണ്ടി വരും. അങ്ങനെ നീങ്ങേണ്ടി വന്നാൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പങ്കെടുത്ത എല്ലാവരും കോടി പുതച്ച് കിടക്കേണ്ടിയും വരും. ആ ഒരു അവസരം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കാവുന്ന സഹായങ്ങൾ, കലാകാരന്മാരുടെ കഴിവുകളും അവരുടെ മറ്റ് സഹായങ്ങളും സമാഹരിച്ചുകൊണ്ട് നല്ലൊരു ചിത്രം നിർമ്മിക്കുക എന്ന പ്രക്രിയയിലേക്കാണ് ഞങ്ങൾ നീങ്ങിയത്. അതിന് നടന്മാരായും നടികളായും അവരുടെ മറ്റ് സഹായികളുടെ സഹായത്താലും പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിച്ചു. അത് രംഗപടമായാലും കലാസംവിധാനമായാലും വേഷവിധാനമായാലും ഞങ്ങൾക്ക് അതിൻ്റേതായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തന്ന്, അതുപോലെ തന്നെ അഭിനയിക്കാൻ അവർ സമയം കണ്ടെത്തി. കലാമണ്ഡലത്തിലെ കലാകാരന്മാർ തന്നെയാണ് ഇതിൻ്റെ പിന്നണിയിൽ പാടുന്നതും മുന്നണിയിൽ അഭിനയിക്കുന്നവരും. അവർക്കൊക്കെ തക്കതായ പ്രതിഫലം കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഈ സംഘടനയ്ക്ക് ഇല്ലെങ്കിലും അവരുടെ സഹായം ഞങ്ങൾക്ക് സൗജന്യമായി അനുവദിച്ച് തന്നതിൽ അതിയായ നന്ദിയും കടപ്പാടുമുണ്ട്. അവരെപ്പോലുള്ള മഹാന്മാരായ കലാകാരന്മാർ ഈ ചലച്ചിത്രത്തിനോട് സഹകരിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും കൃതാർത്ഥതയും ആത്മാർത്ഥതയും നിറഞ്ഞ വാക്കുകളിൽ നന്ദി പറയുകയാണ്. എന്നോടൊപ്പം സഹകരിച്ചു നിന്ന ജേക്കബ് സൈമൺ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം നിന്ന് എൻ്റെ വലം കൈയായും നടനായും അതുപോലെ തന്നെ മറ്റൊരു നടനായ ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരി എൻ്റെ ഇടം കൈയായും എന്നോടൊപ്പം നിന്ന് സഹകരിച്ച വ്യക്തികളാണ്. ഞങ്ങൾ മൂന്നു പേരും കൂടി ചേർന്നാണ് ചെയർമാൻ കലാമണ്ഡലം പരമേശ്വരൻ മാഷ്ടരുടെ നിർദ്ദേശത്തിൽ ഉപദേശത്തിൽ അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണത്താൽ കൂടി തന്നെ ഈ ചിത്രം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. പ്രധാന നടനെ അവതരിപ്പിക്കുന്ന, അതായത് ബംഗാളി യുവാവിന് അവതരിപ്പിക്കുന്ന നടൻ കലാമണ്ഡലം നന്ദകുമാർ പ്രശസ്ത തുള്ളൽ കലാകാരനാണ്. ആ യുവാവിനെ ഞങ്ങൾക്ക് കിട്ടിയത് കൂടിയാണ് ഏറ്റവും നല്ല ഒരു സാഹചര്യം ഒരുക്കി കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ സഹകരണവും ഈ ചിത്രത്തിൻ്റെ വലിയ വിജയത്തിന് സാധ്യത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല വ്യക്തികളും ഞങ്ങളെ ഉപദേശരൂപേണയും നിർദ്ദേശരൂപേണയും സഹായിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ 2000-ൽ പരം പ്രേക്ഷകർക്ക് നന്ദി പറയുക, അതുപോലെ തന്നെ ഈ സംഘടനയിൽപ്പെട്ട ഈ കലാരൂപത്തിൽ സാന്നിധ്യം അറിയിക്കാനെത്തിയ എല്ലാ കലാകാരന്മാർക്കും പ്രേക്ഷകർക്കും ഇനിയും കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കുമൊക്കെ നന്ദി പറയുക. വിശദമായി നന്ദി ഇതിൻ്റെ നന്ദി പ്രകടനം അവതരിപ്പിക്കുന്ന വ്യക്തി പറയുന്നതായിരിക്കും. എങ്കിലും എനിക്ക് എൻ്റെ ചലച്ചിത്രത്തിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ള കടമയാണ് ഞാൻ നിർവഹിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ വൈകിയവേളയിൽ ഇനിയും നമുക്ക് സംസാരിച്ച് ആശംസകൾ അർപ്പിക്കാനും സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളവരും നമ്മോടൊപ്പമുണ്ട്. അവരെയെല്ലാം ഈ അനുമോദന സമ്മേളനത്തിലേക്ക് പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനിയും നിങ്ങളുടെ സഹകരണവും സഹായവും ഉണ്ടാവുമെന്നുള്ള പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ശശികല മേനോൻ. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കാവിൽ രാജ് സാറിൻ്റെ അരങ്ങ് താളം അക്കരയ്ക്ക് എന്നുള്ളൊരു സിനിമ ഈയിടെയാണ് ഞാൻ കണ്ടത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് എനിക്കറിയാം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. വളരെ അഭിമാനവും സന്തോഷവും തോന്നിയ ഒരു മുഹൂർത്തമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കണ്ട സമയം എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും മനസ്സിൽ വന്നു. കാരണം നമുക്കൊക്കെ അറിയാം, കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നമ്മൾക്കറിയാം, തുള്ളൽ ത്രയങ്ങൾ നമ്മൾക്കറിയാം, ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ എന്നാൽ തന്നെയും അതിൻ്റെ ഒരു വിശദമായൊരു ചിത്രം, ഒരു ദൃശ്യ വിരുന്ന്
ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ അഭിനന്ദനാർഹമാണ് ആ ഒരു ഉദ്യമം. പിന്നെ കലകൾക്ക് ഭാഷയോ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ലല്ലോ. അത് കല ഒരു കലാകാരൻ്റെയാണ്. മനസ്സിൽ കലയോട് ആഭിമുഖ്യം ഉണ്ടെങ്കിൽ, ഏത് കലയാവട്ടെ, ആ കലയോട് ആഭിമുഖ്യം ഉണ്ടെങ്കിൽ, അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒന്നാണ് എല്ലാ കലകളും. ഇതിലത് ഈ ഒരു സിനിമയിൽ അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഈ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതും നമുക്ക് ഒരു ദൃശ്യ വിരുന്നെന്ന പോലെ ഇതൊക്കെ കാണാൻ കഴിയുന്നത് ഒരു ബംഗാളിക്കുട്ടിയാണ്. അത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബംഗാളിക്കുട്ടിയെ പഠിപ്പിക്കുന്നതായിട്ടാണ്. അപ്പോൾ കൊച്ചുകുട്ടനാശാൻ എന്നൊരു തുള്ളൽ കലാകാരനിലൂടെ, ഒരു പ്രതിഭാശാലിയിലൂടെ തുള്ളൽ കഥ എന്താണെന്നും അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നും അത് ജനങ്ങളിലേക്ക് എത്തേണ്ട ആവശ്യകത എന്താണെന്നും, നമ്മുടെ കേരളീയ കലാരൂപം അല്ലേ, അത് നമ്മളിലേക്ക് എത്തേണ്ട ആവശ്യകത എന്താണെന്നും ഒക്കെ വിശദമായിട്ട് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ ഈ സിനിമയിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ സ്ഥിതികൾ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം വിഷ്വൽ മീഡിയാസിലായാലും അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ ആഘോഷങ്ങൾക്കിടയിലായാലും മത്സരരംഗത്തും ഒക്കെ ഇത്തരം കലാരൂപങ്ങൾ വരുന്നുണ്ട്. അത് ആശാവഹമാണ്. എന്നാൽ തന്നെ ഒരു പൂർണ്ണതയിലേക്ക് അത് എത്തുന്നില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ട് അല്ലേ. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിനുള്ള ഓട്ടത്തിലാണ്. ഡോക്ടറാവണം, എൻജിനീയർ ആവണം, ഡിസൈനിങ്ങിന് പോകണം, MBA എടുക്കണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായിട്ട് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിക്കണമല്ലോ. കാരണം ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇതിന് ഒരു അത്രമാത്രം ആഭിമുഖ്യമുള്ളവർക്ക് മാത്രമേ ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഒരിക്കലും ഈ കലകളൊന്നും അന്യം നിന്ന് പോകാൻ പാടില്ല. നമ്മുടെ സ്വകാര്യ ഒരു അഹങ്കാരമാണ് നമ്മുടെ കേരളീയരുടെ ഇത്തരം കലാരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു അഹങ്കാരമാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ പാശ്ചാത്യരാണ് നമ്മുടെ കലകളെ അറിയുന്നതും അത് അംഗീകരിച്ച് അവരത് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും ഒക്കെ വാസ്തവത്തിൽ ഇപ്പോൾ പാശ്ചാത്യരാണ്. പിന്നെ വേറെ കാര്യം കൂടിയുണ്ട്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓടി വന്ന് പഠിച്ച് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ചെയ്യാവുന്നൊരു കാര്യമല്ല. ഇത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. താളബോധം വേണം, ആലാപനം, ഭാവം, അക്ഷരസ്ഫുടത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പൂർണ്ണമായ മനസ്സോടെ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കാരണമാണ്. അപ്പോൾ ഏത് കലാരൂപത്തിനായാലും അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കലാരൂപമാണെങ്കിൽ നമ്മളതിന് അഡിക്റ്റ് ആവണം, അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അതിനുവേണ്ടി ജീവിക്കണം. അപ്പോൾ ഇതിൽ ഈ ഒരു തുള്ളൽ ത്രയം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു കല മാത്രമല്ലല്ലോ, ഒരുപാട് കലാരൂപങ്ങൾ നമ്മളുടേതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കലകളടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അവയുടെ പ്രാധാന്യം വെളിവാക്കുന്ന സിനിമകൾ ഇനി ഒരുപാട് ഉണ്ടാവട്ടെ. അത് കാവിൽ രാജ് സാറിനെ പോലെ ആ ഒരു ക്രൂ വാസ്തവന അവർ ചെയ്തിട്ടുള്ളൊരു എഫേർട്ട് ഭയങ്കരമാണ് ഈ ഒരു സിനിമയിൽ. അത് കണ്ടു നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാവും തുള്ളൽ കഥ എന്താണെന്നുള്ളത്. നമുക്ക് താല്പര്യമില്ലാത്തവർക്ക് പോലും ഒരു അഭിനിവേശം തോന്നുന്നൊരു ഒരു കാര്യം, ഒരു സന്ദേശം അതിലുണ്ട്. അതുകൂടാതെ മനോഹരമായൊരു കഥയിലൂടെ കോർത്തിണക്കി അത് എന്താ പറയുക, അത് നമ്മളിലേക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാരിലേക്ക് അല്ലെങ്കിൽ ഇത് കാഴ്ചക്കാരിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് ആഴ്ന്നിറങ്ങുന്നുമുണ്ട്. അത് തരാൻ അതിലെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കുന്നത് ഒരു കഥകളാർക്കാൻ ഇഷ്ടമില്ലാത്ത കഥകളിലൂടെ ആകുമ്പോൾ കൂടുതലും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് കടൽ കടന്ന് അക്കരയ്ക്ക് പോയി ഒരുപാട് പേര് ഇതിലേക്ക് ഇതിനൊരു വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ്. ഇതിന് മാത്രമല്ല എല്ലാ കേരളീയ കലകളും കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാവിൽ രാജ് സാറ് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു. ഇനിയും പുതിയ പുതിയ കലാരൂപങ്ങളുടെ സിനിമകളുമായിട്ട് ഒരുപാട് സാഹിത്യ സൃഷ്ടികളുമായിട്ട് സാറ് നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ. നമ്മളതെല്ലാവരും ഞങ്ങളെല്ലാവരും അത് വെയിറ്റ് ചെയ്യുന്നു. സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു. അതുപോലെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, താങ്ക് യു. അരങ്ങ് താളം അക്കരയ്ക്ക് എന്ന ദൃശ്യാവിഷ്കാരം. അരങ്ങ് താളം അക്കരയ്ക്ക് എന്ന ലഘു സിനിമയിലൂടെ ശ്രീ കാവിൽ രാജ് സാർ നമ്മുടെ നാട്ടിലെ
പാരമ്പര്യ കലയ്ക്ക് വരുന്ന പ്രചാരക്കുറവിൻ്റെ നാനാവിധമായ കാരണങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ആശയം വ്യക്തമാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന ഒരു കലാവിരുന്നായും ഈ ദൃശ്യാവിഷ്കാരം ഫലം ചെയ്യുന്നു. തുള്ളൽകൃതി ഒരു ഉദാഹരണം. ഇന്ന് തുള്ളലിന് പ്രചാരം കുറഞ്ഞു. അതിന് കാരണം അതിൻ്റെ മഹത്വം കാലത്തിന് യോജിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് കലാബന്ധമില്ലാത്ത പണക്കൊതിയന്മാർ ഈ രംഗത്ത് കയറിക്കൂടുന്നതാണ് മുഖ്യ കാരണം. കളിക്കാൻ ഞാനും പണം വാങ്ങാൻ നീയും എന്ന് കൊച്ചുകൂട്ടനാശാൻ പറയുന്നുണ്ടല്ലോ. ഒരു ബംഗാളി പയ്യനായിട്ടും തുള്ളൽ പഠിച്ച് കാണികളെ അമ്പരിപ്പിക്കുന്നു. നമ്മളോ അതിനെ പുച്ഛമായിട്ട് കരുതുന്നു. വിദേശീയരായ കൂലിക്കാരോടുള്ള മലയാളികളുടെ മനോഭാവവും നമുക്ക് ഓർക്കാവുന്നതാണ്. ഈ തുള്ളലാവിഷ്കരണം മലയാളികളെ രചിപ്പിക്കുന്ന വിധമാണ് എന്നും പറയാം. സാഹിത്യകല ദേശ ജാതി മതങ്ങൾക്കതീതമാണ്. സഞ്ചിത സംസ്കാരത്തിൻ നന്മകൾ പുഞ്ചിരിയോടെ സ്മരിക്കേണ്ടതാണെന്നും നമ്പ്യാരുടെ സാമൂഹിക വിമർശനം ജനങ്ങളുടെ ഉള്ളു തുറക്കുന്നതാണെന്നും ഇതിൽ തന്നെ പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. കാനലിൽ കീറിയും തെങ്ങിൽ കയറിയും മാലിന്യം നീക്കിയും ജീവിക്കുന്ന പാവപ്പെട്ടവനും കല അന്യമല്ല. താൻ ആരെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നുവോ അവർ തന്നെ ആപത്തിൽ സഹായിച്ചപ്പോൾ വില്ലനും പശ്ചാത്തപിക്കേണ്ടി വന്നു. അത് ഈ സിനിമയിലുള്ള ഒരു ആവിഷ്കാരത്തിലെ ഒരു സവിശേഷതയാണ്. ഇങ്ങനെ എല്ലാ കഥാപാത്രങ്ങൾക്കും സ്നേഹം സർവാശ്ലേഷമായപ്പോൾ ഉത്കൃഷ്ടമായ ഒരു കലാരൂപം സൃഷ്ടിക്കുകയാണ് കാവിൽ സാർ ചെയ്തത്. ഫോൺ വിളിക്കുന്ന മരുമകൻ വില്ലൻ ഗതികെട്ട ശാപവുമായി എവിടെയെങ്കിലും തുലയട്ടെ. അന്യനാട്ടിലേക്ക് തുള്ളൽ സംഘം പോകുന്നു എന്നുള്ള അറിയിപ്പ് നമ്മുടെ കലകളെ വിദേശീയർ എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് നാം കണ്ടിട്ടുള്ളതാണല്ലോ. പാശ്ചാത്യരൊക്കെ കഥകളിയൊക്കെ ഇവിടെ വന്ന് പഠിച്ചു പോകുന്നു, അതാണ് അതിൻ്റെ സൂചന. ചുരുക്കത്തിൽ, തുള്ളൽ കൃതികളുടെ പ്രചാരം കുറയാനുള്ള അടിസ്ഥാന കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് കലാമർമ്മജ്ഞനായ കവിൽ സാർ കാച്ചിയെടുത്ത് ശുദ്ധമാക്കിയ ഒരു കലാവിരുന്നാണ് സഹൃദയർക്കായിട്ട് സമ്മാനിച്ചത് എന്ന് നിസംശയം പറയാം. കലയോട് അദമ്യമായ കൂറുള്ളവനാകണം കലാകാരൻ. മനുഷ്യസ്നേഹം ഏതു രംഗത്തെയും ശുദ്ധീകരിക്കും. ഈ മഹനീയ ആശയമാണ് ഈ ദൃശ്യാവിഷ്കാരം കൊണ്ട് കവിൽ സാർ സഹൃദയർക്കായിട്ട് നൽകിയിരിക്കുന്നത്. തികഞ്ഞ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദനം സമർപ്പിക്കുകയാണ്. നമസ്തേ. നമസ്കാരം. ഞാൻ ജയശ്രീ മനോഹരൻ. സിനി ഫ്രണ്ട്സ് ക്രിയേഷൻ്റെ ബാനർ നിർമ്മിച്ച അരങ്ങുതാളം അക്കരയ്ക്ക് എന്ന സിനിമയുടെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഓൺലൈൻ ഇങ്ങനെയൊരു അനുമോദന യോഗം. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ബംഗാളി പയ്യൻ കേരളത്തിൽ ജോലിക്കായി വന്നിട്ട് കലയോടുള്ള അഭിനിവേശം കൊണ്ട് കൊച്ചുകുട്ടനാശാൻ്റെ അടുത്ത് പഠിച്ച് വലിയൊരു കലാകാരനായി അക്കരയ്ക്ക് പോയതാണ് ഈ അരങ്ങുതാളം അക്കരയ്ക്ക് എന്ന സിനിമയുടെ പ്രമേയം. അതിൽ ഒരുപാട് വിഷമങ്ങളും എല്ലാം ഈ ബംഗാളിപ്പയ്യൻ അനുഭവിക്കുന്നുണ്ട്. പിന്നെ തുള്ളൽക്കാരാണ് ഇതിൽ ഒരുവിധം പേരൊക്കെ തുള്ളൽക്കാരുമാണ്. മൂന്ന് തുള്ളലിനെ കുറിച്ചും ഈ സിനിമയിൽ നന്നായി വ്യക്തമായി. ഈ സിനിമ കാണുകയാണെങ്കിൽ ഈ തുള്ളലിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പോലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് തുള്ളലിനെ കുറിച്ചും വ്യക്തമായി ഇതിൽ കാണിക്കുന്നുണ്ട്.
പിന്നെ തുള്ളലിനെ കുറിച്ച് ഇങ്ങനെ ഒരു സിനിമ ആദ്യമായിട്ടായിരിക്കും. അതിന് കാവ്യലാജ് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. തുള്ളൽ, ഞാനും ഒരു തുള്ളൽക്കാരിയാണ് നിലയ്ക്ക്, അതുപോലെ തുള്ളൽക്കാരുടെ ഒരു കൂട്ടായ്മ കാവ്യലാജ് സാറിനോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇതിൽ ഈ കലാകാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ എന്ത് സങ്കടം ഉണ്ടായാലും കാണികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ബംഗാളി പയ്യൻ്റെ അമ്മ മരിച്ചിട്ട് അതൊന്നും പുറത്ത് കാണിക്കാതെ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുക, അങ്ങനെ അതുപോലെയാണ് കലാകാരൻ്റെ ജീവിതം. എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും അതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല, എപ്പോഴും കാണികളെ സന്തോഷിപ്പിക്കണം. പിന്നെ രണ്ട് കലാക്ഷേത്രങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല, അതൊരു മത്സരമല്ല, അവസാനം നന്മ മാത്രമേ വിജയിക്കുള്ളൂ. അതും ഇത് കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ കുറേ മെസ്സേജുകൾ ഈ സിനിമയിൽ ഉടനീളം ആദ്യം മുതൽ അവസാനം വരെ കുറേ മെസ്സേജുകളുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും എല്ലാവരും ഒരു ചെറിയ കഥാപാത്രങ്ങളായാലും എല്ലാവരും ഈ സിനിമയിൽ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കലകളെക്കുറിച്ചും ഒക്കെ വേറെയും വർക്കുകൾ ഇനി കാവ്യലാജ് സാറിന് ഒരുപാട് ചെയ്യാൻ സാധിക്കട്ടെ. ഈ സിനിമയിൽ എനിക്കും ഒരു വേഷമുണ്ട്. ഈ കലാക്ഷേത്രയിൽ ഒരു ഡാൻസ് ടീച്ചറായിട്ട്, സ്നേഹപ്രഭ എന്ന ടീച്ചറായിട്ടാണ് ഞാനും ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ച് കുട്ടികളും കൊണ്ട് എല്ലാവർക്കും ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു യൂട്യൂബിൽ 2000 പേര് കാണുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നല്ലതായതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത്രയധികം കാണുന്നത്. ഈ കൊറോണയുടെ പശ്ചാത്തലം ഇല്ലായിരുന്നെങ്കിൽ വലിയൊരു സ്ക്രീനിൽ ഈ സിനിമ കാണുമായിരുന്നു. അപ്പോൾ എന്നാലും യൂട്യൂബിൽ ഇറക്കിയിട്ടും 2000 പേര് കണ്ടു പറഞ്ഞ ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള വർക്കുകൾ ഇനിയും കാവ്യലാജ് സാറിന് ചെയ്യാൻ സാധിക്കട്ടെ. ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ ഒരുപാട് അനുമോദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ ഞാനും ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. സഭയ്ക്ക് വന്ദനം. ഓണക്കാലം. സിനി ക്രിയേഷൻസിൻ്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട അരങ്ങ് താളം അക്കരയ്ക്ക് എന്നു പേരുള്ള കലാമൂല്യമുള്ള ചലച്ചിത്ര കാവ്യം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ഏകദേശം 2050 പരമാളുകൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. മലയാള ചലച്ചിത്ര ലോകത്തും ഡോക്യുമെൻ്ററി മേഖലയിലും തൻ്റേതു മാത്രമായ ഇടം കണ്ടെത്തിയ, തൻ്റേതു മാത്രമായി കയ്യൊപ്പ് ചാർത്തിയ ശ്രീ കാവിൽ രാജ് സാറാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിലെ ലളിത സുന്ദരമായ പദാവലികൾ കൊണ്ട് കോർത്തിണക്കിയ മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പാട്ടുകൾ കാവിൽ രാജ് സാർ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ജേക്കബ് സൈമൻ സാറാണ് ഈ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചത്. ശ്രീ നാരായണൻ പോങ്ങാട്, പ്രതിഭ എന്നീ അനുഗ്രഹീത ഗായകരാണ് ഈ ഗാനങ്ങൾ ശ്രവണ സുന്ദരമായി നമുക്ക് വേണ്ടി ആലപിച്ചത്. കലാമണ്ഡലം പരമേശ്വരൻ, കലാമണ്ഡലം മോഹനൻ കൃഷ്ണൻ, കലാമണ്ഡലം നയനൻ എന്നിവർ തുള്ളൽക്കലയെ സമഗ്രമായി ഈ ചിത്രത്തിൽ സന്നിവേശിപ്പിക്കുന്നതിന് സഹായകരമായി വർത്തിക്കുകയും ചെയ്തു. ശ്രീ സതീഷ് ബാബുവാണ് ചിത്രത്തിൻ്റെ ചിത്ര സംയോജനം നിർവഹിച്ചിട്ടുള്ളത്. എനിക്ക് പരിചയമുള്ള റിച്ചാർഡ് അന്തിക്കാട്
ഈ ചിത്രത്തിന് ശബ്ദമിശ്രണം നൽകിയിരിക്കുന്നു. ഇത് വലിയൊരു സാംസ്കാരിക കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെ ഫലമായി നമ്മുടെ കലയുടെ നിലനിൽപ്പിനായി നിർമ്മിക്കപ്പെട്ട ഒരു സ്വദേശ ചലച്ചിത്രമാണ്. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽത്രയത്തിൽ നിന്ന് വാറ്റിയെടുത്തതാണ് ഈ ചിത്രത്തിൻ്റെ കഥാതന്തു എന്ന് നമുക്ക് പറയാം. പൂർണ്ണമായും പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചിട്ടുള്ളത്. കലാമണ്ഡലം പരമേശ്വരൻ, നന്ദകുമാർ, രാജേഷ്, ഈശ്വരൻ ഉണ്ണി, ഗോകുൽ, ജയശ്രീ, അഖില, അഞ്ജന, ശ്രേഷ്മ, ഗ്രീഷ്മ എന്നിങ്ങനെ ഒട്ടനവധി കലാകാരന്മാർ യാതൊരു പ്രതിഫലവും കൂടാതെ ആത്മാർപ്പണത്തോടുകൂടി ഈ സിനിമയോട് സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് വളരെ കുറഞ്ഞ ചെലവിൽ ഈ സിനിമ നിർമ്മിച്ചെടുക്കാനായി കഴിഞ്ഞത്. കലയ്ക്ക് വേണ്ടിയാണ് ഈ ചലച്ചിത്രകാവ്യം നിലനിൽക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 22 ലോക നാട്ടറിവ് ദിനമാണ്. ഈ ലോക നാട്ടറിവ് ദിനത്തിൽ നാട്ടുഭാഷയെയും നാട്ടു സംസ്കൃതിയെയും തുള്ളൽ പദങ്ങളിലൂടെ സന്നിവേശിപ്പിച്ച് കാവ്യ കൈരളിക്ക് സമ്മാനിച്ച കുഞ്ചൻ നമ്പ്യാരെ ഓർക്കുക എന്ന് പറയുന്നത് പുണ്യമായ ഒരു കർമ്മമായി ഞാൻ കരുതുന്നു. വളരെ സന്തോഷപൂർവം കുടുംബസമേതം കാണാവുന്ന ഒരു പ്രമേയമാണ് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. അനാവശ്യ രംഗങ്ങൾ ഒന്നും തന്നെയില്ല. വളരെ കൈയടക്കത്തോടെ, ഒതുക്കത്തോടെ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അഭ്രപാളികളിൽ അടയാളപ്പെടുത്താൻ അരങ്ങതാളം അക്കരേക്ക് എന്ന ഈ ചലച്ചിത്ര കാവ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞൻ നമ്പ്യാർ ആവിഷ്കരിച്ച തുള്ളൽ കലയോട് ആഭിമുഖ്യം തോന്നിയ ബംഗാളി യുവാവിന് തുള്ളൽ കല പഠിക്കാനുള്ള അഭിനിവേശം ജനിക്കുകയും തുള്ളൽ കലയെ തൻ്റെ പ്രാണനോട് തൻ്റെ നെഞ്ചിനോട് ഏറ്റുവാങ്ങി തുള്ളൽ കല സമഗ്രമായി പരിശോധിക്കുകയും ഗവേഷണാത്മകമായി പഠിക്കുകയും തുള്ളൽ കലയെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് വിദേശത്ത് പോലും എത്തിക്കുകയും ചെയ്തു എന്നതാണ് ഈ സിനിമയിലെ മുഖ്യ പ്രമേയം. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത, ബംഗാളി യുവാവാണ് ഈ കേരളീയ കലയോട് അഭിനിവേശം കാണിക്കുന്നത് എന്നാണ്. ടിങ്കു എന്നു പേരുള്ള ബംഗാളി യുവാവ് തുള്ളൽ കലയുടെ ആശാൻ എന്നറിയപ്പെടുന്ന കൊച്ചുകുട്ടൻ ആശാനുമായി പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശിക്ഷിത്വത്തിൽ തുള്ളൽ കലയുടെ നാനാവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആ കല ഉപജീവന മാർഗമായി സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് കല ഉപജീവന മാർഗത്തിനല്ലാതെ കലയെ കച്ചവടവൽക്കരിക്കുന്ന കാലത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോകുന്നത്. കലയെ കച്ചവടവൽക്കരിക്കുക, അതിൽ നിന്ന് വലിയ ലാഭം കൊള്ളുക എന്നിങ്ങനെയുള്ള സങ്കല്പത്തിലൂടെ കടന്നുപോകുന്ന ഇക്കാലത്ത് ഈ സിനിമയിൽ കല പണമുണ്ടാക്കാനുള്ള ഉപാധിയായി സ്വീകരിക്കുന്ന വർമ്മ എന്നു പറയുന്ന ഒരു പ്രതിയോഗിയായ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു. സ്വാഭാവികമായും വർമ്മയും കൊച്ചുകുട്ടനാശാനും തമ്മിലുള്ള
അഭിപ്രായ വ്യത്യാസങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന അനുരഞ്ജനവുമാണ് ഈ കഥയുടെ സവിശേഷ ഘടകമായി വർത്തിക്കുന്നത്. ഒരു കലാകാരന് ചേരാത്തതൊക്കെ വർമ്മ ചെയ്തു കൂട്ടുന്നു. ഒടുവിൽ സത്യം തിരിച്ചറിയുകയും കല കലയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുകയും തൻ്റെ മലയാള നാട്ടിൽ പിറന്നു വീണ ഈ കലയെ സത്യസന്ധമായി ആവിഷ്കരിച്ച ഈ സിനിമയെ വളരെ മികവാർന്ന രീതിയിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ കാവിൽരാജ് സാറിനും സൈമൺ സാറും അടങ്ങുന്ന സംഘത്തിനും കഴിഞ്ഞിരിക്കുന്നു എന്നത് വളരെ ആത്മാഭിമാനമുള്ള കാര്യമാണ്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ തികഞ്ഞ സർഗാത്മകത തുടിച്ചു നിൽക്കുന്ന ഈ പ്രമേയം കേരളീയമായ രീതിയിൽ തന്നെയാണ് അഭ്രപാളിയിൽ പകർത്തപ്പെട്ടത്. അതിസുന്ദരമായ ഗ്രാമീണ ദൃശ്യങ്ങളും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കലയുടെ ആവിഷ്കാരത്തിന് അനുയോജ്യമായ അന്തരീക്ഷവും ഈ സിനിമയിൽ ഇഴചേർത്ത് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പിന്നിൽ പ്രതിഭകളുടെ സമഗ്രമായ ഒരു കൂട്ടായ്മയുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. 100-300 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഇങ്ങനെയൊരു ജനകീയ കലാരൂപം ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ഒരർത്ഥത്തിൽ തുള്ളൽ കല അതിൻ്റെ സ്വാഭാവികയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കലയെ തിരിച്ചു പിടിച്ച് ജനങ്ങൾക്ക് തിരിച്ചു നൽകുക എന്ന വലിയ ഒരു ദൗത്യവും കൂടി അരങ്ങതാളം അക്കരേക്ക് എന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്നു. ഓട്ടംതുള്ളൽ എന്ന നൃത്തരൂപം അതിൻ്റെ എല്ലാവിധ ചടുലതയോടും സൗന്ദര്യത്തോടും കൂടി തന്നെയാണ് ഈ സിനിമയിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. സിനിമയുടെ അഭിനയത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ കൊച്ചുകൂട്ടനാശാനും വർമ്മയും നേർക്കുനേർ വളരെ ഭംഗിയായി അവരിൽ അർപ്പിക്കപ്പെട്ട അഭിനയ ദൗത്യം നിർവഹിക്കപ്പെട്ടതായി നമുക്ക് കാണാം. ചെറിയ പ്രണയവും സ്നേഹവും ഇടയ്ക്കുണ്ടാകുന്ന വൈരാഗ്യങ്ങളും പൊട്ടിത്തെറികളും പ്രതികൂല സാഹചര്യങ്ങളെയുമൊക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന സുന്ദരമായ ഭാവഗീതം പോലെയുള്ള ഈ ഗ്രാമീണ ചലച്ചിത്രം വലിയ വിജയത്തിൽ കലാശിച്ചു എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രതിഫലവും വാങ്ങാതെ കലാമണ്ഡലത്തിൽ നിന്ന് സ്വമേധയാ ഈ ചിത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഒഴുകി വന്ന് ഈ സിനിമയെ വലിയ ഒരു ചലച്ചിത്ര അനുഭവമാക്കിയ ഇതിന് മുഴുവൻ കലാകാരന്മാർക്ക് ഞാൻ എൻ്റെ അഗൈതവുമായ നന്ദി ഹൃദയത്തിൽ നിന്ന് രേഖപ്പെടുത്തുന്നു. വലിയ കെട്ടുകാഴ്ചകളുള്ള കോടിക്കണക്കിന് രൂപ മുടക്കി സിനിമകൾ നിർമ്മിക്കുന്ന ഇക്കാലത്ത് വളരെ പരിമിതമായ തുകയിൽ നിന്നുകൊണ്ട് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കാമെന്ന് കാവിൽരാജ് സാറും സംഘവും നമുക്ക് കാണിച്ചു തരികയാണ്. ധാരാളം ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമ കണ്ടുകഴിഞ്ഞു. ഇനി അത് 10,000-ങ്ങളിലേക്ക് ലക്ഷങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആശംസിക്കാനുള്ളത്. ഏറ്റവും ഒടുവിൽ ആത്യന്തികമായ നന്മ തിരിച്ചറിയുന്നു എന്നൊരു കലാമൂല്യവും ഈ സിനിമയ്ക്ക് അവകാശപ്പെടാനുണ്ട്. നന്മയും സത്യവുമാണ് ആത്യന്തികമായി വിജയിക്കുക എന്ന്
ഈ ഭാവഗീതം നമ്മോട് പറയുന്നു. ഗൂഗിൾ വഴിയാണ് സിനിമ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ഈ സിനിമ കാണാൻ മുഴുവൻ മലയാളികളും തയ്യാറായി മുന്നോട്ട് വരണമെന്നും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ശില്പികൾക്കൊക്കെ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കാനുള്ള പ്രചോദനമായി ഓരോ മലയാളിയും തീരട്ടെ എന്ന് ഹൃദയത്തിൽ തൊട്ട് ആശംസിച്ചുകൊണ്ടും ഈ സിനിമയുടെ വിജയത്തിൽ അഭിമാനവും സന്തോഷവും അതിനടിയറ ശില്പികൾക്ക് അറിയിച്ചുകൊണ്ട് ഇതൊരു വൻ വിജയമായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉള്ള കലയുമായി ബന്ധപ്പെട്ട കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഈ കാലത്ത് കല കലയ്ക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളണമെന്ന് വ്യക്തമായി അടയാളപ്പെടുത്തുന്ന അതിമനോഹരമായ സിനിമകൾ ഇനിയും ഇതിൻ്റെ അണിയറ ശില്പികളിൽ നിന്നുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സഭയ്ക്ക് വന്ദനം നേർന്നുകൊണ്ട് ഏവർക്കും നന്ദിയും നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ഞാൻ ടി കെ പുഷ്കരൻ. ഏവർക്കും നന്ദി, നമസ്കാരം. അനുഗ്രഹീത കലാകാരൻ എൻ്റെ പ്രിയ സുഹൃത്ത് കാവിൽ രാജ് രചനയും സംവിധാനവും നിർവഹിച്ച അരങ്ങ് താളം അക്കരയ്ക്ക് എന്ന സിനിമ കാണാൻ ഇടവന്നു. ആസ്വാദന സുഖം ഏറെ പ്രദാനം ചെയ്യുന്ന ഒരു നല്ല ഫീച്ചർ ഫിലിം. ഇതൊരു പുതിയ കാൽവയ്പായി പൊതുവെ സമൂഹം അംഗീകരിക്കപ്പെടുകയാണ്. സിനിമ എന്ന കലയ്ക്ക് വേണ്ടി ഒരു പറ്റം സിനിമാ പ്രേമികൾ പരസ്പരം സഹകരിച്ച് ചെലവ് ചുരുക്കി നിർമ്മിച്ച ഒരു പടം. സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ച ഒരു മനോഹരമായ ഫീച്ചർ ഫിലിം അതാണ് അരങ്ങ് താളം അക്കരയ്ക്ക്. സ്കൂൾ ക്ലാസ്സിൽ ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകരെ കുഞ്ചൻ നമ്പ്യാരെ പറ്റി പറഞ്ഞു കേട്ട കഥകളും അദ്ദേഹം എഴുതിയ കൃതികളുടെ പഠനവും ഒക്കെ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഞാൻ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ സ്റ്റേജിൽ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചതും അന്ന് സമ്മാനം ലഭിച്ചതുമൊക്കെ എൻ്റെ മനോമുഖുരത്തിൽ ഈ സന്ദർഭത്തിൽ ഉയർന്നു വരികയാണ്. കരുണാസാഗരം എന്ന ഡോക്യുമെൻ്ററിക്ക് വേണ്ടി പഴയന്നൂരിൽ പോയതും കലാമണ്ഡലം പരമേശ്വരൻ സാർ അന്ന് ഒരു ഓട്ടൻതുള്ളൽ മനോഹരമായി സെറ്റ് ചെയ്ത് തന്നതും അത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള കരുണാസാഗരം എന്ന ഡോക്യുമെൻ്ററിയിൽ പ്രയോജനപ്പെടുത്തിയതും എൻ്റെ സ്മരണകളിൽ ഉയർന്നു വരുന്നു. തുള്ളൽ കലകൾ സമൂഹത്തിൽ ആവശ്യമുള്ള മനുഷ്യ മനസ്സിനെ ഒരു വിഭവം പോലെ സമൂഹത്തിനാവശ്യമുള്ള നാടിനാവശ്യമുള്ളൊരു കലയാണ്. അത് ഗവൺമെൻറ്, പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് അത് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചാൽ അത് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെയും കൂടി അംഗീകരിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ, പ്രിയപ്പെട്ട കാവിൽ രാജ്, മറ്റ് അഭിനേതാക്കൾ, സഹ സംവിധായകൻ ജേക്കബ് സൈമൻ, പ്രിയപ്പെട്ട കലാമണ്ഡലം പരമേശ്വരൻ, സർവോപരി നമ്മുടെ സർഗസ്വരത്തിലെ എല്ലാ കൂട്ടുകാർക്കും ഇത്തവണത്തെ തിരുവോണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും വിജയ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. പ്രിയപ്പെട്ട കാവിൽ, അരങ്ങുതാളം അക്കരയ്ക്ക് എന്ന സിനിമ അതിൻ്റെ പ്രമേയത്തിൻ്റെ പുതുമ കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്നു. ലോകത്തിലെ തന്നെ ജനസമൂഹങ്ങളിൽ
എന്ന് മലയാളികൾക്കുള്ളൊരു പ്രത്യേകത. സ്വന്തം പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഔത്സുക്യമില്ലായ്മയാണ്. സ്വന്തം പാരമ്പര്യത്തെയും പൈതൃകത്തെയും തള്ളിപ്പറയുന്നതാണ് പുരോഗമനപരം എന്ന് അറിഞ്ഞോ അറിയാതെയോ മലയാളി ധരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ജീവിത രീതികൾ പിന്തുടരുന്നവരെ പെന്തിരപ്പൻ ചിന്താഗതിക്കാരാണ് എന്നാണ് അവൻ്റെ മനസ്സ് വിശ്വസിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ തായ ആചാരാനുഷ്ഠാനങ്ങൾ, ഭക്ഷണശീലങ്ങൾ, വസ്ത്രധാരണം എന്നിവയൊന്നും തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ബോധം ഭൂരിഭാഗം മലയാളികൾക്കുമില്ല എന്ന് മാത്രമല്ല, ഭാഷ, വസ്ത്രധാരണം, ഭക്ഷണരീതി, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം തള്ളിപ്പറയുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും മലയാളികളാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു അന്യഭാഷാദേശക്കാരൻ കേരളത്തിൻ്റെ യുവസമൂഹം അപകർഷതാബോധത്തെ കാണുന്ന ഇത്തരം കലകളെ സ്വയം ഏറ്റെടുത്ത് കേരള സംസ്കൃതിയുടെ ഭാഗമായി മാറാൻ ശ്രമിക്കുന്ന പ്രമേയം വളരെ ആകർഷകമായി മാറുന്നത്. അഭിനേതാക്കളുടെ തിരഞ്ഞെടുപ്പിലും സംഭാഷണ ചിത്രീകരണങ്ങളിലുമെല്ലാം സംവിധായകനായ കാവിൽ രാജൻ്റെ പ്രതിഭ തെളിഞ്ഞു കാണുന്നുണ്ട്. അഭിനേതാക്കളായ ഉണ്ണികൃഷ്ണൻ, സൈമൺ എന്നിവരുടേതെല്ലാം എടുത്തു പറയേണ്ട രീതിയിലുള്ള അഭിനയ ചാതുരി നിറഞ്ഞ സിനിമയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരിക്കൽ കൂടി ഈ ചിത്രത്തിനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഗിരീന്ദ്രബാബു. നമസ്കാരം, ഞാൻ രാജലക്ഷ്മി. കാവിൽരാജ് സാറ് സംവിധാനം ചെയ്ത അരങ്ങ് താളം അക്കരയ്ക്ക് എന്നുള്ള സിനിമ കണ്ടു. ഒറ്റ വാക്കിൽ തന്നെ പറയാം, ഇത് വളരെ നല്ല ഒരു സിനിമയായിട്ടുണ്ട്. നമ്മുടെ തനത് രൂപമായ തുള്ളൽ കലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് ഇത്. കലയ്ക്ക് ദേശം, കാലം, വംശം, ജാതി ഇതൊന്നും അതിർവരമ്പല്ല എന്നുള്ള ഒരു നല്ല സന്ദേശം ഈ സിനിമയിലൂടെ തരുന്നുണ്ട്. മൂന്ന് തരം തുള്ളലുകളെ പറ്റി വളരെ വിശദമായ ഒരു പഠനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത്രയും ഒന്നും തുള്ളലിനെ പറ്റി അധികമൊന്നും അറിയാത്തവർക്ക് കൂടി ഇത് വളരെ ഉപകാരപ്പെടും. പിന്നെ ഇതിൻ്റെ അഭിനേതാക്കൾ, അതിൻ്റെ ഓരോരുത്തരും അവരവരുടെ മികവ് പുലർത്തിയിട്ടുണ്ട്. സംവിധാനത്തിൻ്റെ നിലയിൽ നിന്ന് നോക്കിയാൽ സംവിധാനം ഉടനീളം ഒരു നല്ല മിതത്വം പാലിച്ചിട്ടുണ്ട്. എവിടെയും ഇത് കുറെ ഓവറായി എന്ന് പറയാനൊന്നും കാണുന്നില്ല. അതിന് സാറ് പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. 2000-ൽ പരം പ്രേക്ഷകർ ഇന്ന് യൂട്യൂബിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ഈ അവസരത്തിൽ ഇതിന് വേണ്ടി വർക്ക് ചെയ്ത എല്ലാവർക്കും, പ്രത്യേകിച്ചും സംവിധായകനും, ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. മേലിലും ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാവാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. മാത്രമല്ല, ധാരാളം പ്രേക്ഷകർ ഈ സിനിമ ഇനിയും കാണട്ടെ എന്നുള്ള ഒരു ആശംസ കൂടി ഞാൻ തരുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സറീന. ഗ്രാമീണ പശ്ചാത്തലത്തിൽ കാവിൽരാജ് സാർ സംവിധാനം ചെയ്ത അരങ്ങ് താളം അക്കരയ്ക്ക് മികച്ച നിലവാരം പുലർത്തുന്ന ഒരു കുടുംബ ചിത്രമാണ്. തുള്ളൽ കലാകാരന്മാരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യപ്പെടുന്ന മലയാളത്തിലെ ആദ്യ ചലച്ചിത്രമാണിത്. അതിഥി തൊഴിലാളിയായി വന്ന് തുള്ളൽ തൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് പഠിച്ച് അവതരിപ്പിച്ച് പ്രശസ്തി നേടിയ ഒരു കലാകാരന്റെ ഹൃദയസ്പർശിയായ കഥ പറയുന്ന സിനിമയാണിത്. അർഹതയുണ്ടായിട്ടും അവഗണന നേരിടേണ്ടി വരുന്ന ഒരു തുള്ളൽ ആശാന്റെയും ശിഷ്യന്റെയും കഥ.
സിനിമയിലെ ഓരോ കലാകാരനും സിനിമയിൽ പുതുമുഖങ്ങളാണെങ്കിലും അവരവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി സിനിമയെ നല്ലൊരു നിലവാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഡോക്യുമെന്ററികളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും സിനിമാ സംവിധാനത്തിലേക്ക് കടന്നുവന്ന കവിൽദാസ് സാറിന്റെ പ്രഥമ മലയാള ചലച്ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. കവിൽദാസ് സാറിന്റെയും ക്രൂവിന്റെയും കൂട്ടായ്മയിൽ നിന്നും വന്ന കലാമൂല്യമുള്ള നല്ലൊരു സിനിമ, എല്ലാം കൊണ്ടും കുടുംബ സദസ്സുകളിൽ കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത കവിൽദാസ് സാറിൽ നിന്നും ഇനിയും നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത കവിൽദാസ് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. അരങ്ങുതാളം അക്കരയ്ക്ക് എന്ന ചലച്ചിത്രത്തിൻ്റെ വിജയകരമായ യാത്രയിൽ ഈ ആഘോഷവേളയിൽ പങ്കാളിയാവാൻ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചിത്രം ഞാൻ കണ്ടു, ഏറെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം പങ്കുവയ്ക്കുകയാണ് ഞാൻ ഇവിടെ. ആത്മസമർപ്പണത്തിൻ്റെയും ആത്മസാക്ഷാത്കാരത്തിൻ്റെയും സർഗാത്മക പ്രവർത്തനമായി കലാപ്രവർത്തനത്തെ കാണുന്ന ഇതിലെ ആശാന് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടിൻ്റെ ഒരു ചിത്രമുണ്ട് ഇതിനകത്ത്. ഒരു വശത്ത് പണം സമ്പാദിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ കലയെ കച്ചവടമാക്കുന്ന ഇതിലെ മാനേജരുടെ നികൃഷ്ടമായ പ്രവൃത്തികൾ മറുവശത്തും ഈ രണ്ടു കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഘർഷവും പരിണതിയുമാണ് ഈ ചിത്രം തുറന്നു കാണിക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, ഉപജീവനത്തിനായി നമ്മുടെ നാട്ടിലെത്തി കൂലിപ്പണിയെടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നിന്നൊരു കഥാപാത്രത്തെ കണ്ടെത്തി തുള്ളൽക്കളി അഭ്യസിപ്പിച്ച് രംഗത്തിറക്കിയതും അഭിനന്ദനീയം തന്നെ. മാത്രമല്ല, ഈ കലയെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുക വഴി കല വളർച്ച പ്രാപിക്കുക തന്നെയാണ്. അതല്ലാതെ തൽക്കാലത്തേക്ക് ഒരാളെ കണ്ടുപിടിച്ച് കളിപ്പിച്ച് കൈവിടുകയല്ല ചെയ്യുന്നത് എന്നതുകൂടി അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ഇനി എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഒരു നല്ല അളവിൽ 2000-ൽ പരം പ്രേക്ഷകർ യൂട്യൂബിൽ ഈ ചിത്രം കണ്ടിരിക്കുന്നു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ വിജയരഹസ്യം എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ കൂടിയായ ശ്രീ കാവിൽരാജ് ആണ്. സിനിമയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹം പുലർത്തുന്ന ഈ ജാഗ്രതയും നൈപുണിയും തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ വിജയത്തിനും നിദാനം എന്ന് വേണം പറയാൻ. ഒരു നല്ല നടൻ എന്ന നിലയിലും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിൽ. ഇവിടെ ശ്രീ കാവിൽരാജിനെ ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. ഇതിലെ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും സാങ്കേതിക പ്രവർത്തകർക്കും സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസിനും വിജയാശംസകൾ നേരുന്നു. ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ കലാകൈരളിക്ക് സമ്മാനിക്കാൻ സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസിന് സാധിക്കട്ടെ, സാധിക്കും എന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ കലാമണ്ഡലം പരമേശ്വരൻ സാർ, ഉദ്ഘാടകൻ പ്രശസ്ത നോവലിസ്റ്റും സിനിമാ സംവിധായകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ സാർ, നമ്മുടെ സിനിമയുടെ സംവിധായകനും മുഖ്യ പ്രഭാഷകനുമായ കാവിൽ സാർ, സിനിമയുടെ അസോസിയേറ്റ് സംവിധായകൻ ശ്രീ ജേക്കബ് സൈമൺ സാർ, സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച പ്രഗത്ഭരെ, പ്രേക്ഷകരെ,
നമസ്കാരം. നന്ദി പ്രകടനമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതല. മുൻപ് സംസാരിച്ചവരിൽ നിന്നും അധികമായി ഞാൻ ഒന്നും തന്നെ പറയേണ്ടതില്ലെങ്കിലും സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസിനെ ഇങ്ങനെ ഒരു സംരംഭം ചെയ്തു തീർക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവെക്കേണ്ടതുണ്ട്. സിനി ഫ്രണ്ട്സിൻ്റെ ചെയർമാൻ ശ്രീ കലാമണ്ഡലം പരമേശ്വരൻ സാറും സിനിമയുടെ സംവിധായകൻ ശ്രീ കാവിൽ സാറും സഹ സംവിധായകൻ ശ്രീ ജേക്കബ് സൈമൺ സാറും ഈ ഞാനും ചേർന്ന് നടത്തിയ നെടുനാളത്തെ ആലോചനയിലൂടെയാണ് ഈ സിനിമ രൂപം കൊണ്ടത്. ഇതിൻ്റെ സാക്ഷാത്കാര വഴിയിൽ ഞങ്ങളോടൊപ്പം കൈകോർത്തവരാണ് ഇതിലെ അഭിനേതാക്കളും സംഗീതമൊരുക്കിയവരും നൃത്തമൊരുക്കിയവരും മറ്റുള്ളവരും. അവർ ഞങ്ങൾക്കേകിയ നിസ്സീമമായ സഹകരണം അളവറ്റ നന്ദി അർഹിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരു ഫീച്ചർ ഫിലിമിൻ്റെ എല്ലാ ഫോർമാലിറ്റികളും പാലിച്ചുകൊണ്ട് ചിത്രം പൂർത്തിയാക്കുകയും സെൻസറിങ് പോലും ചെയ്തെടുക്കുകയും ഉണ്ടായത്. ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുക എന്ന ഘട്ടത്തിലാണ് ഇന്നത്തെ കൊറോണ മഹാമാരി മൂലം തിയേറ്ററുകൾ അടച്ചിട്ടത്. ചിത്രത്തിൻ്റെ സംവിധായകനായ ശ്രീ കാവിൽ രാജ സാർ ഒഴികെ മറ്റുള്ളവരെല്ലാം തികച്ചും പുതുമുഖങ്ങളായതിനാൽ OTT പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ചിത്രം പ്രദർശനത്തിന് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് ചിത്രം യൂട്യൂബിൽ പ്രദർശിപ്പിക്കുക എന്ന തീരുമാനമുണ്ടായത്. ഇപ്പോൾ ചിത്രം 2000-ൽ പരം പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു എങ്കിലും നമുക്ക് വരുമാനം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്തായാലും ഇതിൽ അണിചേർന്നവർ നടീനടന്മാരും സിനിമാ പ്രവർത്തകരുമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതുതന്നെയാണ് നമ്മുടെ വലിയ നേട്ടവും സന്തോഷവും. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യനിർവഹണത്തിലേക്ക് കടക്കട്ടെ. അധ്യക്ഷപദം അലങ്കരിച്ച് സമ്മേളനം വിജയിപ്പിച്ച ശ്രീ കലാമണ്ഡലം പരമേശ്വരൻ സാർ സിനി ഫ്രണ്ട്സിൻ്റെ ചെയർമാനും കേരളത്തിലെ തുള്ളൽ കലാരംഗത്ത് സമുന്നത സ്ഥാനം ഉള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി ബഹുമാനപുരസരം പറഞ്ഞുകൊള്ളട്ടെ. അരങ്ങുതാളം അക്കരയ്ക്ക് എന്ന സിനിമയെക്കുറിച്ച് അതിൻ്റെ മേന്മയെക്കുറിച്ചും നല്ല വശങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്ത് സംസാരിച്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സാഹിത്യകാരനും നോവലിസ്റ്റും സിനിമാ സംവിധായകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ സാറിന് സിനി ഫ്രണ്ട്സിൻ്റെ പേരിലുള്ള സ്നേഹപൂർവമായ നന്ദി ഇതാ ഞാൻ സമർപ്പിക്കുന്നു. സിനി ഫ്രണ്ട്സിൻ്റെ ആധാരശിലയും അരങ്ങുതാളം അക്കരയ്ക്ക് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനുമായ ശ്രീ കാവിൽ രാജ് സാർ സാഹിത്യരംഗത്തും നാടകരംഗത്തും ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററി ഫിലിം രംഗത്തും പ്രവർത്തിച്ച് മികവ് തെളിയിച്ച വ്യക്തിയാണ്. അരങ്ങുതാളം അക്കരയ്ക്ക് എന്ന സിനിമയെക്കുറിച്ച് സവിസ്തരം സംസാരിച്ച അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഇവിടെ പ്രകാശിപ്പിക്കുന്നു. സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ചത് സിനി ഫ്രണ്ട്സിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ ഭാവനാസമ്പന്നനായ ശ്രീ ജേക്കബ് സൈമൺ സാറാണ്. അദ്ദേഹം ഈ സിനിമയിൽ ഒരു റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആശംസകൾ കൊണ്ട് സമ്മേളനാതിഥികളെ വിരുന്നൂട്ടിയ അദ്ദേഹത്തോടുള്ള വാക്കുകൾക്കതീതമായ നന്ദി ഞാനിവിടെ പ്രകാശിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിക്കുന്നവരെല്ലാം അവരവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ കഴിവ് തെളിയിച്ചവരും പ്രഗത്ഭരും പ്രശസ്തരുമാണ്. അവർ നമുക്കേകിയ നല്ല വചസ്സുകൾക്ക് മനസ്സിൽ നന്ദി സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. ശ്രീ കലാമണ്ഡലം മോഹനകൃഷ്ണൻ സാർ, ശ്രീ കലാമണ്ഡലം നന്ദകുമാർ സാർ, ശ്രീ സുദർശനം സുകുമാരൻ സാർ, ശ്രീമതി ശശികല മേനോൻ മാഡം, ശ്രീമതി ജയശ്രീ മനോഹരൻ മാഡം, ഡോക്ടർ ശ്രീ ടി കെ പുഷ്കരൻ സാർ, അഡ്വക്കേറ്റ് ശ്രീ ഗുരുവായൂർ ഗിരീന്ദ്രബാബു സാർ, ഡോക്ടർ ശ്രീ ജെയിംസ് ചിറ്റിലപ്പള്ളി സാർ, നിങ്ങൾ ഈ സംരംഭത്തെക്കുറിച്ചും ഇതിൽ പ്രവർത്തിച്ചവരുടെ നിർലോഭ സഹകരണത്തെക്കുറിച്ചും പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ സിനി ഫ്രണ്ട്സ് ക്രിയേഷൻസിൻ്റെ പേരിലുള്ള നന്ദിയുടെ 1000 വാടാമലരുകൾ സമർപ്പിക്കുന്നു. ഇനിയും നന്ദി പറയേണ്ടത് ഈ ചിത്രത്തിൻ്റെ പ്രേക്ഷകരോടാണ്. അവരോടുള്ള നന്ദി
ഞങ്ങളുടെ മനസ്സുകളിൽ എന്നും മായാതെ നിൽക്കുമെന്നും ഇനിയും ധാരാളം പ്രേക്ഷകർ ഈ ചിത്രം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും പ്രേക്ഷകരോടുള്ള നന്ദിപൂർവം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.